മൂന്ന് ലക്ഷണങ്ങളാണ് മുനാഫിഖിടേത് പറയാണ് സംസാരിക്കുമ്പോൾ നുണ പറയുന്നത് മുനാഫിങ്ങളുടെ ലക്ഷണമാണത്

ആരെങ്കിലും പൊട്ടുപോയാൽ അള്ളാഹു നൽകുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള നരകമാണത് നരകം എഴുപത് തട്ടുകളാണ് എഴുപത് തട്ടുകളാണ് നരകം അതിൽ ഒന്നാമത്തെ തട്ടിന് ഏറ്റവും മുകളിലുള്ള തട്ടിനേക്കാളും ഇരട്ടി ചൂടാണ് രണ്ടാമത്തെ തട്ടിനെ അതിനേക്കാളും എഴുപത് ഇരട്ടി ചൂടാണ് മൂന്നാമത്തേതിന് ഓരോ തട്ടുകൾ കഴിയും തോറും അതിൻ്റെ ചൂടും ഗാംഭീര്യവും വർദ്ധിക്കുകയാണ് എന്നാൽ അവസാനത്തെ തട്ടിലാണ് ഏറ്റവും ശക്തമായ ചൂടുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ തട്ടിലേക്കാണ് മുനാഫിക്കീങ്ങളെ അള്ളാഹു വലിച്ചെറിയുന്നത് അതുകൊണ്ട് നമ്മളിൽ ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായാൽ അള്ളാഹുങ്ങളുടെ അടയാളങ്ങളിൽ പറഞ്ഞ ഹബീബ് എണ്ണി പറഞ്ഞ ഈ ലക്ഷണം ഉണ്ടായാൽ രക്ഷപ്പെടുത്തട്ടെ പറയുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ നുണ പറയുന്ന ആളുകൾ ആളുകൾ വാക്ക് ലംഘിക്കുന്ന വിശ്വാസ വഞ്ചന നടത്തുന്ന ആളുകൾ മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാതെ എന്റെ നാട്ടിൽ തന്നെ എന്റെ കുടുംബക്കാരുടെ കൂടെ നിന്നാൽ ആളുകൾ പറയൂലേ ജനങ്ങളൊക്കെ വഞ്ചകരായി മാറിയിട്ടുണ്ട് എന്ന് വിശ്വാസ വഞ്ചന നടത്തുന്ന ആളുകളായി മാറിയിട്ടുണ്ട് എന്ന് അങ്ങനൊരു ചർച്ച നാട്ടിൽ വരാതിരിക്കാനാണ് ഈ ഒരു മരണം നേരിടാൻ വേണ്ടി ഞാൻ കടന്നു വന്നത് എന്ന് ചെറുപ്പക്കാരൻ മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ സദസ്സ് ഒന്നടങ്കം സ്തബ്ധരായി പിന്നെ മഹാനായ അമൃത്സങ്ങൾ നേരെ അബൂദർ അലിയല്ലാഹൊന്നുവിനോട് ചോദിക്കുകയാണ് എൻ്റെ നിങ്ങൾ ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കാനുള്ള കാരണമെന്ത് നിങ്ങൾ ഇദ്ദേഹത്തിന് ജാമ്യം നിൽക്കാനുള്ള കാരണമെന്ത് ഇദ്ദേഹത്തെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല കേട്ടിട്ടില്ല നാടറിയില്ല ഇങ്ങനെ ഒരു അപരിചിതനായൊരു വിദേശിക്ക് നിങ്ങൾ നിങ്ങൾ ജാമ്യം നിൽക്കാനുള്ള കാരണമെന്ത് എന്ന് മഹാനായ അബൂദർ റലി അള്ളാഹൊന്നുവിനോട് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഖലീഫയായ മഹാനായ ഉമർ അമൃതങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ അബൂദർ ഞാൻ ഞാൻ പേടിച്ചുപോയി പേടിച്ചുപോയി ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് നന്മയെ ഉയർത്തിക്കളഞ്ഞു എന്നുള്ള ചർച്ച നാട്ടിൽ വരൂലേ മറ്റൊരാളെ സഹായിക്കാനുള്ള സന്മനസ് ഇല്ലാതെ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാനോ ഒരാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാനോ ഒരാളുടെ കടങ്ങൾ കൊടുത്തു വീട്ടാനോ വീടില്ലാത്തവന് വീട് വെക്കാനോ അതേപോലെ ഏതൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോ അവരെ സഹായിക്കാനുള്ള സന്മനസ്കരായ ആളുകൾ നാട്ടിലില്ലേ എന്നുള്ളൊരു ചർച്ച ഇവിടെ വരൂലേ അതുകൊണ്ടാണ് അപരിചിതനായ ഇന്നാലിന്ന സഹോദരന് ഞാൻ ജാമ്യം നിൽക്കാൻ തയ്യാറായത് എന്ന് മഹാനായ ഗഫാരി റളിയല്ലാഹു അൻ നമ്മൾ ോ ഏതെങ്കിലും ഒരു അപരിചിതന് അപരിചിതം പോട്ടെ നമ്മുടെ അടുത്ത സുഹൃത്തിന് ജാമ്യം നിൽക്കാൻ നമ്മുടെ കുടുംബക്കാർക്ക് ജാമ്യം നിൽക്കാൻ നമ്മൾ തൂക്ക് തയ്യാറാകും വന്നില്ലെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞു മൻ സതറ അഖാഹുൽ മുസ്ലിം മുസ്ലിമായ സഹോദരന്റെ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ അതേപോലെ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന ആളുകൾ ദുനിയാവിലെ പ്രയാസങ്ങൾ നമ്മൾ മാറ്റിക്കൊടുത്താൽ അള്ളാഹു നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും പ്രയാസങ്ങൾ എളുപ്പമാക്കിത്തരുമെന്ന് മുഹമ്മദുർ റസൂൽ നമ്മൾക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ നമ്മൾക്ക് അള്ളാഹു തല സമ്പാദ്യങ്ങൾ നൽകിയ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്സിക്കോ അല്ല അള്ളാഹുവിൻ്റെ സ്ഥാനമാനം അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു കൊളുപ്പമാക്കി തരുമെന്നും അതേപോലെ നാളെ മഷറാലോകച്ച് എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നും മുഹമ്മദുർ റസൂലുള്ള മറ്റൊരാളെ സഹായിക്കുക എന്നത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച വഴിയാണത് അത് കുടുംബക്കാരാവട്ടെ അയൽവാസികളാവട്ടെ അന്യമതസ്ഥരാവട്ടെ ആരുമാവട്ടെ മനുഷ്യനായാൽ മൃഗങ്ങളായാൽ എന്തിനേറെ മൃഗങ്ങളോട് പോലും കരുണ കാണിക്കണമെന്ന് എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഒരു പൈങ്കിളിയെ പോലും വെറുതെ കാരണമായി അകാരണമായി നോവിക്കേണ്ടി വന്നാൽ അകാരണമായി വധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ ആ പൈങ്കിളി ഈ മനുഷ്യനെതിരെ നാളെ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് നായയോടോ മൃഗങ്ങളോടോ ഒരു വ്യക്തിയോടോ നമ്മൾ മരങ്ങളോട് പോലും മോശമായി പെരുമാറാൻ പാടില്ല ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ദീൻ ഇതാണ് ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം ഇതാണ് മഹാനായ ജൈഫർ അലി അള്ളാൻഹു മഹാനായ ജൈഫർ അലി മക്കയിലുള്ള മക്കാരായ മഷിങ്ങളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മക്കാരായ കിങ്കരന്മാരുടെ ധിക്കാരികളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മഹാന്മാരായ സ്വഹാബാക്കൽ ഹിഷീനയിലേക്ക് നജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക് പീഡനം സഹിക്കാൻ കഴിയാതെ പലായനം ചെയ്ത വാർത്ത നമ്മൾക്കറിയാം പലായനം ചെയ്ത ചരിത്രം നമ്മൾക്കറിയാം അങ്ങനെ നജ്ജാഷി രാജാവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുമ്പോഴാണല്ലോ മക്കാരായ കിങ്കരന്മാരായ ധിക്കാരികൾ അവിടേക്കും കടന്നു വന്നത് എന്നിട്ട് നജ്ജാഷി രാജാവിനോട് പറഞ്ഞതെന്താ ഇവർ ഞങ്ങളുടെ നാട്ടിലെ ഫിച്ചനക്കാരാണ് ഇവർ ഞങ്ങളുടെ നാട്ടിലെ കുഴപ്പക്കാരാണ് ഇവരാണ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ താമസിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഫിച്ഛനയുണ്ട് സാധ്യതയുണ്ട് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിമീങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് മക്കയിൽ നിന്നുള്ള ചില പ്രതിനിധികൾ വന്നുകൊണ്ട് മഹാനായ നജാഷി രാജാവിനോട് പറഞ്ഞപ്പോ നജാഷി രാജാവ് സത്യമെന്തെന്നറിയാൻ വേണ്ടി മഹാനായ തങ്ങളെ വിളിക്കുകയാണ് ഞാൻ നോക്കട്ടെ എന്താണ് ഇസ്ലാമെന്ന് എന്താണ് ഇവരുടെ സംസ്കാരമെന്ന് എന്താണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് മഹാനായ മുസ്ലിമീങ്ങളായ ആളുകളെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളിൽ നിന്നുള്ള ഒരാൾ എന്താണ് ഇസ്ലാമെന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇസ്ലാം ആരാവണം മുസ്ലിം എന്താണ് ഇസ്ലാമെന്ന് പറഞ്ഞു തരുമോ മുസ്ലിമീങ്ങളുടെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് നജാഷി രാജാവ് അവിടെയുള്ള സ്വഹാബാക്കളോട് ചോദിച്ചപ്പോ മഹാനായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഏറ്റവും മഹത്തായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ഇസ്ലാമിനെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നൊരു പ്രഭാഷണമായിരുന്നു അത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവാത്ത ആളുകൾ സംശയക്കണ്ണോടെ മഞ്ഞക്കണ്ണോടെ മഞ്ഞക്കണ്ണട വെച്ച് ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇസ്ലാമെന്ന് മനസ്സിലാകാൻ ഇത് മതി ഇവര് മുസ്ലിമീങ്ങളല്ല അമുസ്ലിമീങ്ങളായിരുന്നു ഇവർ പിന്നെയാണ് മഹിതമായ സംസ്കാരം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് പിന്നെയാണ് ഇവർ കടന്നു വന്നത് മഹാനായ പ്രഭാഷണം നടത്താൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ അജ്ഞതയുടെ യുഗമെന്ന് ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു നാട്ടിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് വിവരമില്ലാത്തവരാണെന്ന് സംസ്കാരമില്ലാത്തവരാണെന്ന് ചരിത്രകാരന്മാർ എഴുത്തുകാരും കവികളുമെല്ലാം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു ബിഫോർ ഇസ്ലാം ഇസ്ലാമിന് മുമ്പ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇസ്ലാമിൻ്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ എന്ന് മഹാനായ ജാഫർ തങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ഇസ്ലാമിന് മുമ്പ് ഞങ്ങൾ മരങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു കല്ലുകളെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത കല്ലുകൾക്ക് മുമ്പിൽ ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ ചീന ആരാധിക്കുന്നവരായിരുന്നു ആരാധിക്കുന്നവരായിരുന്നു മൃഗങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങൾ യാതോരുമോ യാതോരുപദ്രമോ സംസാരിക്കാനോ ഒരു സഹായം ചെയ്യാനോ കഴിയാത്ത ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു ഇത് ശവമാണെന്നുള്ള ബോധം ില്ലാതെ അത് രജസാണെന്നോ അത് അശുദ്ധമാണെന്നോ എന്ന് ചിന്തിക്കാതെ ചത്തുപോയ ശരീരങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു വിഭിച്ചാൻ ഞങ്ങൾക്കൊരു മറ പോലും ഉണ്ടായിട്ടില്ല ഞങ്ങളെ വ്യഭിചാരങ്ങളും ആഭാസങ്ങളും പേക്കൂത്തുകളും വേണ്ടുവോളം തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകളായിരുന്നു ഞങ്ങൾ തോന്നിവാസങ്ങൾ യാതൊരു പരിധിയില്ലാതെ യാതോ നാണമില്ലാതെ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളെ ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ ഉമ്മയെന്നോ ഉപ്പയെന്നോ ഉള്ള ബന്ധം ഞങ്ങൾക്കില്ല ചില സമയത്ത് വാളുമടുത്തു ഞങ്ങൾ സ്വന്തം ജ്യേഷ്ഠന്മാരോട് അനുജന്മാരോട് യുദ്ധത്തിന് പോകുമായിരുന്നോ ഇതാലം നജി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ജ്യേഷ്ഠന്മാരല്ലാതെ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അനുജന്മാരല്ലാതെ വേറെ ഒരാളെ ിൽ സ്വന്തം ജ്യേഷ്ഠന്മാരോട് പോലും യുദ്ധം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിരുന്നു ഞങ്ങൾ കുടുംബ ബന്ധത്തിന് യാതൊരു പ്രാധാന്യം നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ ഭാര്യമാർക്ക് മക്കൾക്ക് പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങള് അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആളായിരുന്നു ഞങ്ങളെ വൃത്തികേടോടെയാണ് അയൽവാസികളെ കണ്ടത് അവർക്ക് അയൽവാസി എന്നുള്ള ബന്ധം ഒരു പരിഗണന പോലും ഞങ്ങൾ നൽകാറില്ലായിരുന്നു അവരെ ഞങ്ങൾ ിക്കുമായിരുന്നു ഇതൊക്കെയാണ് ഇതാണ് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ സംസ്കാരം അങ്ങനെ ഈ ഒരു ആഭാസത്തിലും ഈ ഒരു തോന്നിവാസത്തിലും ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളിലേക്കൊരു പ്രവാചകൻ കടന്നു വരുന്നത് ഞങ്ങളിലേക്കൊരു ചെറുപ്പക്കാരനെ അള്ളാഹു പറഞ്ഞേക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ആളല്ല ഇവിടെ നിന്നോ ഓടിവന്ന ആളല്ല ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ് അയാൾ അമാനച്ച അയാൾ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം അയാളുടെ സ്വഭാവം ഞങ്ങൾക്കറിയ അയാളുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട്ടിലാണ് ജനിച്ചത് ഞങ്ങളുടെ കൂടെയാണ് വളർന്നത് ഇങ്ങനെയുള്ള ഒരാളെ അള്ളാഹു പ്രവാചകനാക്കി പറഞ്ഞേക്കുകയാണ് സത്യസന്ധത അദ്ദേഹത്തിന്റെ വിശ്വസ്തത അദ്ദേഹത്തിൻ്റെ ചാരിത്രം അദ്ദേഹത്തിൻ്റെ സംസ്കാരമെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ തറവാട് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബം ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള ആളെ അള്ളാഹു പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായി നിയോഗിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഫത ആന ഇസ്ലാമിന്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഫത ആനല്ലാ പിന്നെയാണ് അദ്ദേഹം വന്നിട്ട് ലാ ഇലാ അള്ളാഹുവല്ലാതൊരു ദൈവമില്ല ആരാധിക്കല്ലേ കല്ലുകളെ ആരാധിക്കല്ലേ മൃഗങ്ങളെയും വെള്ളങ്ങളെയും തീനെയും സൂര്യനെയും ആരാധിക്കല്ല അതൊക്കെ സൃഷ്ടികളാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവലോക പരിപാലകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ പ്രപിതാക്കൾ ഖല്ലുകൾ ആരാധിച്ചിരുന്നു അത് വലിച്ചെറിയാൻ ഞങ്ങളോടെയാള് പറഞ്ഞു കേട്ടു രാജാവേ അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് ബിംബങ്ങൾ ആരാധിക്കാതെ കല്ലുകൾ ആരാധിക്കാതെ വെള്ളത്തെ പൂജിക്കാതെ സാഷ്ടാങ്കം ചെയ്യാതെ ഏകനായ ഇലാഹിനെ ആരാധിച്ചതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് അവരുടെ ആരാധനാ വസ്തുക്കളെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല അവർ ആരാധിക്കുന്ന ബിംബങ്ങൾ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ഞങ്ങളത് ആരാധിക്കുന്നില്ല ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു ഇതാണോ രാജാവേ ചെയ്ത തെറ്റ് പിന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു പറയരുത് പറയരുത് സത്യമേ പറയാൻ പാടുള്ളൂ നിങ്ങൾ ഒരിക്കലും നുണ പറയരുത് സത്യം മാത്രമേ ഞങ്ങളോട് പറയാൻ പറഞ്ഞുള്ളൂ ഇതാണോ ഞങ്ങൾ ചെയ്ത് തെറ്റിതാണോ രാജാവേ നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് കളവ് പറയാൻ െ നോണെ പറയാതെ സത്യം മാത്രമേ ഞങ്ങൾ പറയൂ എന്ന് തീരുമാനിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് രാജാവേ നിങ്ങൾ പറയണം പിന്നെ പറഞ്ഞു അതാ ഇല്ല അ ഒരു വിശ്വാസ വഞ്ചന നടത്തരുതേ വിശ്വാസവഞ്ചന നടത്തരുത് വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു വിശ്വാസത്തിന് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങള് വാക്കുകൾക്ക് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങള് പിന്നെ മുസ്ലിമായപ്പോൾ വിശ്വാസം സൂക്ഷിക്കുന്ന ആളുകളായി ആളുകൾ ഒരു വാക്ക് നൽകിയാൽ ആളുകൾ സൂക്ഷിക്കാൻ വല്ല വസ്തുക്കളും നൽകിയാൽ അത് സൂക്ഷിപ്പ് മുതൽ യാതൊരു കേട് യാതൊരു ന്യൂനതകൾ വരുത്താതെ അതേപോലെ തിരിച്ചു കൊടുക്കാനും വാക്കുകൾ സൂക്ഷിക്കാൻ ും ഞങ്ങൾ ഇതാണോ രാജാവേ ഞങ്ങള് തെറ്റ് പറയണം വിശ്വാസ വഞ്ചന വിശ്വാസം കീപ്പ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ആളായി മാറി കുടുംബ ബന്ധം മാതാപിതാക്കളെ ബഹുമാനിക്കാൻ തുടങ്ങി ഉപ്പയ്ക്ക് സ്ഥാനമുണ്ട് ഉമ്മമാരുടെ കാൽപാദങ്ങൾക്ക് കീഴിലാണ് സ്വർഗമെന്ന് ഭാര്യമാരോട് മാന്യമായി പെരുമാറണമെന്ന് മക്കളെ ൂടരുത് എന്ന് മക്കൾക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കണമെന്ന് മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണമെന്ന് ജ്യേഷ്ഠന്മാരോട് അയൽവാസികളോട് കുടുംബക്കാരോട് വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറാൻ തുടങ്ങി ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് അയൽവാസികളോട് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അത് നിങ്ങളുടെ ഈമാനിൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ അത് നിങ്ങളുടെ ഈമാനിൻ്റെ പ്രശ്നമാണ് അത് കാരണച്ചാൽ ഒരുപക്ഷെ നരകച്ചിലേക്ക് പോലും എത്തിയേക്കാമെന്ന് എന്ന് മുഹമ്മദുർ റസൂലുള്ള നിങ്ങൾ പട്ടിണി കിടന്നോ നിങ്ങളുടെ ഭാര്യ പട്ടിണി കിടന്നോ നിങ്ങളുടെ മക്കൾ പട്ടിണി കിടന്നോ എന്നിട്ട് മൂന്ന് നാല് ദിവസം ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് നിങ്ങൾ മരിച്ചാൽ ഇതിൻ്റെ പേരിൽ റബ്ബിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരില്ല എന്നാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽപ്പക്കത്തുള്ള ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് റസൂല അയൽവാസികളോട് മാന്യമായി പെരുമാറിയതാണ് രാജാവേ ഞങ്ങൾ ഹബീബിനോട് ഒരാൾ ചോദിച്ചില്ലേ യാ പെണ്ണിനെ കുറിച്ച് അറിയാനാണ് വന്നത് ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചറിയാനാണ് വന്നത് അല്ലോ ആ പെണ്ണിന്റെ പ്രത്യേകത നല്ല നിസ്കാരക്കാരിയാണ് ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്താത്ത പെണ്ണാണത് നല്ല നിഷ്കാരക്കാരിയാണവൾ തഹജുണ്ട് സുന്നത്തുണ്ട് ഫറുതുണ്ട് ഒരു സുന്നത്തുകൾ പോലും ഒഴിവാക്കാത്ത പെണ്ണാണത് നന്നായി സ്വതക്ക നൽകുന്ന പെണ്ണാണത് നന്മ ചെയ്യുന്ന പെണ്ണാണത് പക്ഷേ ആ പെണ്ണ് തൻ്റെ അയൽവാസികളോട് മോശമായി പെരുമാറാറുണ്ട് ഈ പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഹു അലൈഹി വസ്ല്ലം ഒരു വിശകലനം നടത്താതെ ഒരു പഠനം നടത്താതെ ഒരു അന്വേഷണം നടത്താതെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി ാണ് അവളുടെ രക്ഷപ്പെടാൻ കഴിയൂല അവളുടെ അവൾ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും അവൾ രക്ഷപ്പെടുത്തൂല അയൽവാസികളോട് മോശമായി പെരുമാറുന്നത് കാരണത്താൽ അള്ളാഹു അള്ളാഹുവൽക്കിയിരിക്കുന്നത് നരകമെന്ന ഭയാനകമായ ലോകമാണെന്ന് മുഹമ്മദ് പിന്നെ ഒരു പെണ്ണിനെ കുറിച്ച് വേറെ ചില ആളുകൾ ചോദിച്ചു നബിയേ ഞങ്ങൾക്ക് ചില ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാനുണ്ട് ആ പെണ്ണ് മരിച്ചു പോയിരിക്കുകയാണ് ആ പെണ്ണ് നിസ്കാരക്കാരിയാണ് പക്ഷേ കൃത്യമായി സുന്നത്തുകൾ നിസ്കരിക്കുന്ന ആളല്ല ഫറലൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിസ്കരിക്കുന്ന പെണ്ണാണ് വലിയ സ്വതക്കയുള്ള പെണ്ണല്ല വലിയ ആപിതത്തായ പെണ്ണല്ല ദിക്കറും തസ്ബീരും മുഴുകുന്ന പെണ്ണല്ല പക്ഷേ ആ പെണ്ണിനൊരു സ്വൽ സ്വഭാവമുണ്ട് അയൽവാസികളോട് മാന്യതയില്ലാതെ ആ പെണ്ണ് ജീവിതത്തിൽ പെരുമാറിയിട്ടില്ല അയൽവാസി ആ പെണ്ണിന് നല്ല അഭിപ്രായമാണ് അയൽവാസികൾക്കൊക്കെ ആ പെണ്ണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അയൽവാസികളോട് മാന്യമായി നന്നായി പെരുമാറുന്നില്ലാത്ത ആരാധന ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവിടെയും ഒരു പഠനം നടത്തി അവിടെയും ഒരന്വേഷണം നടത്തിയില്ല അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നത് കൊണ്ട് ആ പെണ്ണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് ആ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിന്റെ ആൽഗമി എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സ്വഭാവം നന്നാക്കാതെ സ്നേഹങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല സ്വൽ സ്വഭാവികളായാലേ മുക്കുമൂലകളിൽ നിന്ന് സ്നേഹം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ അങ്ങനെ ഒരു സ്വൽ സ്വഭാവക്കാർക്ക് മാത്രമേ അള്ളാഹുനാളെ സ്വർഗം മുരുക്കി വെച്ചിട്ടുള്ളൂ നാളെ ോകത്ത് നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ് എല്ലാവരും മഷ്ഷറയെ കാത്തിരിക്കേണ്ടവരാണ് അവിടെ എത്താതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അവിടെ രക്ഷപ്പെടുന്ന വിഭാഗമാരാ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാത്ത സമയമാണത് സന്താനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത സമയമാണത് എന്നാൽ രക്ഷപ്പെടാൻ കഴിയുന്നത് സംശുദ്ധമായ സ്വഭാവം നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അവിടെ ആഹ് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് രക്ഷപ്പെടൂലെ തഹജു കൊണ്ടോ പരിശുദ്ധമായ ഖുർആനുകൊണ്ടോ സ്വതക കൊണ്ടോത്ത് കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയൂല സ്വഭാവം മോശമായാൽ ആ ഒരുക്കിയിരിക്കുന്ന മാത്രമേ സ്വർഗം അതുകൊണ്ട് സ്വഭാവം നന്നാക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല വാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ നമ്മൾ പലരും വിചാരിച്ചത് തസ്ബീമാന പിടിച്ചു നിസ്കരിച്ച അഞ്ചു വക്ത നിസ്കാരം കൃത്യമായ ജമായത്ത് എല്ലാ ആയിന അല്ലല്ല സ്വഭാവം നന്നാക്കണം അവിടെയാണ് അതാണ് ലാറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രാജാവിനോട് ചോദിക്കുകയാണ് മോശമായി ഞങ്ങൾ ഞങ്ങൾ മാന്യമായിട്ട് തുടങ്ങി ശേഷം ഇതാണോ ഇതാണോ ചെയ്ത തെറ്റ് തെറ്റ് ചെയ്യുന്ന നിങ്ങൾ പിന്നെ പറഞ്ഞു ചെയ്യരുത് കാണരുത് മറ്റൊരാളുടെ രക്തം ചിന്തരുത് മറ്റൊരാളുടെ അപഹരിക്കരുത് മറ്റൊരാളുടെ അഭിമാനം എന്ന് പരിശുദ്ധ സഹോദരന്മാരോട് യുദ്ധം ചെയ്തിരുന്ന ഞങ്ങൾ യുദ്ധം നിർത്താൻ തുടങ്ങി അഭിമാനം കവിതകൾ എഴുതിയിരുന്ന ഞങ്ങൾ കവിതകൾ നിർത്താൻ തുടങ്ങി മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിച്ചിരുന്ന ഞങ്ങൾ മറ്റൊരാളെ സാമ്പത്തികമായി സഹായിക്കാൻ തുടങ്ങി ഇനി രാജാവേ നിങ്ങൾ പറയൂ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് അപ്പോഴാണ് നജ്ഷി രാജാവ് അവിടെയൊക്കെ കടന്നു വന്ന മക്കാരായ മുട് പറയുന്നത് നിങ്ങൾ പോയിക്കോളൂ ഇവര് പറയുന്നത് പോലെയാണ് ഇസ്ലാമെങ്കിൽ അത് ഏറ്റവും നല്ല മതമാണ് അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവർ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കൽ ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് മഹാനായ ജാഫറു തങ്ങൾക്കും സ്വഹാബാക്കൾക്കും മഹാനായ നജാഷി രാജാവ് അഭയം നൽകുമ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മുസ്ലിം എന്ന് സ്വാർത്ഥരായി ഞാനും ഞാനും എൻ്റെ എൻ്റെ കുടുംബവും മക്കളും എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ് അതാണ് നമ്മുടെ ഈ സഹചാരിയുടെ കീഴിൽ നമ്മുടെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത് അള്ളാഹുദിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ുവിനോട് ചോദിക്കുകയാണ് എന്ത് ധൈര്യത്തിനാണ് നിങ്ങൾ ഇയാൾക്ക് ജാമ്യം നിന്നത് അള്ളാഹൊന്നു പറയാൻ ഞാനും നിന്നില്ല ആരും നിന്നില്ല ഒരു മുസ്ലിമായ ഒരു സഹോദരന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കാൻ ഒരാളുമില്ലെങ്കിൽ ജനങ്ങളൊക്കെ നിരാശരാവൂലേ സഹായിക്കാൻ പോലും ആളുകളില്ലല്ലോ ആളുകളില്ലല്ലോറബേ എന്നൊരു ചർച്ച വരൂലേ ആളുകൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് ഞാൻ പിടിക്കുകയാണ് പരസ്പരം സഹായിക്കുന്ന ആ ഒരു സ്വഭാവം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുകയാണ് അതുകൊണ്ടാണ് ഇയാൾ വന്നില്ലെങ്കിൽ ഞാൻ തൂക്കുമരത്തിലേക്ക് കയറേണ്ടി വരുമെന്നുറപ്പുണ്ടായിട്ട് ഞാൻ ഇവിടെ ജാമ്യം നിൽക്കാൻ കാരണമെന്ന് മഹാനായ ആനായ അബൂരിൽ നേരെ രണ്ട് ചെറുപ്പക്കാരിലേക്ക് തിരിയുകയാണ് ചെറുപ്പക്കാരോട് ചോദിച്ചു നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾ രണ്ടുപേരുടെ പേരുടെ അഭിപ്രായം എന്താണ് രണ്ട് പേരും കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി കരയുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖലീഫയായ രണ്ട് ചെറുപ്പക്കാരും പറയാൻ തുടങ്ങി ഞങ്ങൾ ഇദ്ദേഹത്തിന് മാപ്പ് നൽകിയിരിക്കുകയാണ് ഞങ്ങളുടെ പിതാവിനെ കൊന്ന ഞങ്ങളുടെ പിതാവിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ ചെറുപ്പക്കാരന് അയാളുടെ സത്യസന്ധത കാരണം ഞങ്ങൾ മാപ്പ് നൽകുകയാണ് എന്ന് മഹാനായ മഹാനായോട് പറഞ്ഞപ്പോ ഈ ഒരു മാപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുത്തുയർത്തപ്പെട്ടത് മാപ്പ് നൽകാൻ ആളുകൾ തയ്യാറല്ല എല്ലാവരും പരസ്പരം പോരടിക്കാനാണ് കാത്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടി അതിന് വീണ്ടും മറുപടി ഇങ്ങനെ മറുപടി മറുപടികളായി അടിയിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തുന്ന എത്രയെത്ര നാടുകൾ എത്രയെത്ര മഹല്ലുകൾ ഇതൊക്കെ നേരിട്ട് നമ്മൾ കാണുകയാണല്ലോ പല മഹല്ലുകളുടെയും എത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ജനറൽ ബോഡി കൂടിയതാണ് പക്ഷേ ചർച്ചകൾ അലസുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് എത്തുന്ന രീതിയിൽ നമ്മുടെ പല മഹല്ലുകളും മാറിക്കൊണ്ടിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശബിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉയർത്തപ്പെട്ടുകൂടാ തിരിച്ചു വിളിക്കേണ്ടതുണ്ട് ഈ ഒരു സ്വഭാവം ഏത് സ്വഭാവം എന്ത് ചെയ്താലും മാപ്പ് നൽകുക എന്നൊരു സ്വഭാവം നമ്മൾക്ക് വേണം ഈ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണ് സ്വന്തം പിതാവിനെ കുന്ന ഘാതകന് ഞങ്ങൾ മാപ്പ് നൽകുകയാണ് അമീറുൽ അമീർ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അമിർന്നോ തൻ്റെ താടിരോമങ്ങളിലൂടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിക്കൊണ്ട് ഉമർ തങ്ങൾ പറയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്തോ ഒരു സന്തോഷമാണ് ആ സദസ്സിലുണ്ടായത് ആഹ്ലാദമാണ് ആ സദസ്സിലുണ്ടായത് ഒരു സമയത്ത് പിന്നെയോ ഈ പ്രതി ശിക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം എല്ലാം കൊണ്ട് ഈ പ്രതിക്ക് വേണ്ടി എല്ലാവരും മാപ്പ് നൽകിയപ്പോ സന്തോഷഭരിതമാവുകയാണ് നാട് അതേപോലെ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ ഇങ്ങോട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആളുകളോട് വളരെ മാന്യമായി നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് ഹബീബ് ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത് എന്തൊക്കെയോ ചീത്ത വിളിക്കാൻ തുടങ്ങി കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കേൾക്കാൻ അറപ്പ് തോന്നിക്കുന്ന എന്തൊക്കെയോ പറയാൻ പറ്റാത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് തങ്ങളെ വിളിക്കാൻ തങ്ങൾ ഇതൊക്കെ കേട്ടിരിക്കുകയാണ് ഒന്നിനും മറുപടി പറയുന്നില്ല പരിശുദ്ധ റസൂലുള്ളാഹി ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നബി പുഞ്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ് സിദ്ദീഖ് തങ്ങളെയാണ് ചീത്ത വിളിക്കുന്നത് ഇത് കേട്ടിട്ട് ഒരുപാട് നേരം ചീത്ത പറഞ്ഞപ്പോ ഒരുപാട് നേരം തെറി പൊളിച്ചപ്പോ ആഹാനായി സിദ്ദീഖു നക്ബർ അലി അള്ളാഹുനു ഉടനെ ചിരിച്ചെന്തോ ഒരു വാക്ക് പറഞ്ഞുപോയി തിരിച്ചെന്തോ ഒരു വാക്ക് പറഞ്ഞുപോയി അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ദേഷ്യത്തോടെ സദസ്സിൽ നിന്ന് എണീറ്റുപോയത് അതുവരെ പരിഹസിക്കുന്നതും തൊറി വിളിക്കുന്നതും ചിരിച്ചു കൊണ്ട് കണ്ട അള്ളാഹുവിൻ്റെ ഹബീബ് ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോവുകയാണ് എണീറ്റ് ദേഷ്യത്തോടെയാണ് പോയത് എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പിന്നാലെ മഹാനായ സിദ്ധീകൃതങ്ങളും ഓടുകയാണ് ഹബീബേ അദ്ദേഹം നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നട്ടെ നിങ്ങൾ ചിരിക്കുകയായിരുന്നല്ല നബിയെ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയും എൻ്റെ അടുത്തു നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു എന്താണ് കാരണമെന്ന് പറയൂ നബിയെ എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുറസൂലി സിദ്ദീഖ് തങ്ങളോട് പറയാണ് ഇന്നഹു മഅക മലകുൻ സമയത്ത് നിന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിന്നെ തെറി പറയുന്ന സമയത്ത് നീ ക്ഷമിക്കാൻ തയ്യാറായില്ലേ ആ സമയത്ത് ഒരു മലക്കിനെ പറഞ്ഞിട്ട് അയാൾക്കുള്ള മറുപടി മലക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഫലം മാ സഹിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകിയപ്പോ അള്ളാഹു ആ മലക്കിനെ തിരിച്ചു വിളിച്ച് അവിടേക്കൊരു പിശാച്ചിനെ പറഞ്ഞേക്കുകയുണ്ടായി അവിടേക്കൊരു പിശാച്ച് കടന്നു വന്നു ഒരു പിശാച്ചൊരു സദസ്സിലുണ്ടായാൽ ആ സദസ്സിൽ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല പിശാചിൻ്റെ കൂടെ ഞാൻ ഇരിക്കൂല അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് പോയത് എന്ന് റസൂലുള്ള ആലോചിക്കണേ നമ്മെ ഒരാൾ അക്രമിക്കാൻ കടന്നു വന്നാൽ ഹബീബ് പറഞ്ഞില്ലേ ഖുല്ലുൽ മുസ്ലിമി മുസ്ലിമി അലൽ ഹറാം ഒരു മുസ്ലിമിൻ്റെ എല്ലാം നമ്മൾക്ക് നിഷിദ്ധമാണ് അയാളുടെ അഭിമാനം ഹറാമാണ് അയാളുടെ രക്തം ചിന്തുന്നത് ഹറാമാണ് മറ്റൊരാളുടെ സമ്പാദ്യങ്ങൾ അപഹരിക്കുന്നത് ഹറാമാണ് ഒരാളുടെ അഭിമാനം നമ്മൾ പിച്ചു ചീന്തരുത് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും വ്യക്തികൾ രീതിയിലുള്ള ഫോൺ കോളുകളോ ഏതെങ്കിലും വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളോ ടെക്സ്റ്റുകളോ നമ്മളായിട്ട് പറയാൻ പാടില്ല നമ്മളായിട്ട് ഫോർവേഡ് ചെയ്യാൻ പാടില്ല അത് പച്ച ഹറാമാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് സമാധാനം പറയാതെ രക്ഷപ്പെടൂല രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് തിരിച്ച് നമ്മെ ആക്രമിക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാതെ ക്ഷമിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൂടെ മലക്കുണ്ടാകും ആ മലക്കിൻ്റെ സഹായം ഉണ്ടാകും എങ്ങാനും ഒരു വാക്കിനാലോ പ്രവൃത്തിയാലോ തിരിച്ച് നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ കൂടെ കടന്നു വരുന്നത് പിശാച്ചാണ് പിശാച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തമ്മിൽ ചല്ലിക്കാനും ഭിന്നിപ്പിക്കാനുമാണ് പിശാച്ച് ഒരാളെ ഒരാളുടെ സമീപത്തേക്ക് കടന്നു വന്നാൽ പിശാച്ചിൻ്റെ പരിശ്രമം അയാളുടെ നിസ്കാരം ആകാനല്ല അയാളുടെ സ്വതകയെ തടയാനല്ല അയാൾ ചെയ്യുന്ന നന്മകൾക്ക് തടസ്സം നിൽക്കാനല്ല പിശാച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഒരു നാടിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് ഒരു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്

ഇത് കഴിഞ്ഞിട്ട് മൂന്ന് യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ വസ്ലം മഹാനായ ശുദ്ധീകൃതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അബുബക്കറേ മൂന്ന് യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിൻ്റെ ഒരു ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട് എത്ര ആളുകളുണ്ട് നബി നിമിത്തങ്ങളൊരു വിഷയം പറഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഇത്ര ആളുകൾ ഒന്നുകെ പോക്കെ അത് കാണാൻ വേണ്ടിയിട്ടാ ചോദിച്ചാൽ എല്ലാവരും ആ വിശ്വാസക്കാരാണ് കാരണം നമ്മൾ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഹബീബ് എന്തെങ്കിലും ഇവിടെ സംസാരിച്ചത് അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് സംസാരിച്ചിട്ടില്ല ശ്രേഷ്ഠപ്രകാരം സ്വന്തമായി അള്ളാഹുവിന്റെ ഹബീബ് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അപ്പൊ സംസാരിച്ചതൊക്കെയോ ഇൻഹു ഇല്ലുഹാ അവിടെ സംസാരിച്ചത് എല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ് ആ ആറബിന്റെ തീരുമാനമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഹബീബ് മൂന്ന് മൂന്ന് അത് സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് യാതൊരു സംശയമില്ല എന്ന് എന്തൊക്കെയാണ് ആ ആ മൂന്ന് മൂന്ന് കാര്യം കാര്യം എന്തൊക്കെയാണ് ഒരാൾ അക്രമിക്കപ്പെട്ടാൽ വാക്കിലൂടെ എന്തെങ്കിലും ഒരു തെറിയിലൂടെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ശാരീരികമായി അക്രമിച്ചാൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരാൾ അക്രമിച്ചാൽ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം അയാൾക്ക് തിരിച്ചടിക്കാനും ചീത്ത പറയാനും കഴിയാം പക്ഷേ അള്ളാഹുവിനെ വിചാരിച്ച് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ സഹായിക്കാൻ മലക്കുകളെ നിയോഗിക്കുമെന്നും ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ സഹായം എന്നും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നും മുഹമ്മദ് رسول الله നമ്മെ ഒരാൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ എന്തെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉള്ള ആരോപണങ്ങളാവട്ടെ നമ്മൾക്കെതിരെ ഒരാൾ പറഞ്ഞാൽ അയാളെ അടിക്കാൻ നമ്മൾക്ക് കഴിയാ അയാളെ തിരുത്താൻ നമ്മൾക്ക് കഴിയാ അയാളെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയാ പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആരാണോ ആരോപണമുന്നയിച്ചത് അവനാണ് തകരുന്നത് അവരാണ് സമുദായത്തിൽ അയാൾക്കാണ് ദുഷ്പേരു നിങ്ങളുടെ അഭിമാനവും മന്ദസ്സും എന്നും വർദ്ധിക്കുമെന്ന് മുഹമ്മദു രണ്ടാമതായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സംഭാവന ചെയ്താൽ അതുകൊണ്ട് അയാൾ നന്മയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാനുമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അയൽവാസിയെ സഹായിക്കാനാണ് ഉദ്ദേശിച്ചത് പാപങ്ങളുടെ കണ്ണീരപ്പാൻ വിശപ്പ് പട്ടണിക്കാരുടെ അകറ്റാനാണ് അയാൾ ആ സാമ്പത്തിക സഹായം കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അല്ലാഹു അയാൾ നൽകിയതിനേക്കാൾ കൂടുതൽ അയാൾക്ക് പകരം നൽകുമെന്ന് മുഹമ്മദ് നല്ല സമയത്താ ബക്കറ്റ് വന്ന് നല്ല സമയത്താണ് നമ്മളൊക്കെ കൈപൊക്കിയ ആളാണ് എന്ത് എബിജങ്ങൾ പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്ന് കൈപൊക്കിയാണ് നമ്മളൊക്കെ എന്താണ് അഭിജങ്ങങ്ങൾ പറഞ്ഞത് ദീനയായ കാര്യത്തിൽ ഒരാൾ സഹായിച്ചാൽ നന്മയ്ക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ അതല്ല അതിനേക്കാളും കൂടുതൽ അയാൾക്ക് പകരം നൽകുമെന്ന് ഉറപ്പ് തന്നെ എന്ന് മുഹമ്മദ് മാന്യമായി ഇടുന്നതോടൊപ്പം നമ്മുടെ പരിപാടിക്കൽപ്പം ചിലവുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു രണ്ടായിരം രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി നൽകാൻ തയ്യാറുള്ള എത്ര ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് രണ്ടായിരം ഏറ്റെടുത്താൽ ഇരുപതിനായിരം വരെ അള്ളാഹു തന്നേക്ക രണ്ട് ലക്ഷം വരെ അള്ളാഹു തന്നേക്ക പിരിവെടുക്കുന്ന ആളല്ല ഞാൻ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സംഘാടകർ നിർബന്ധിച്ചത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി ഞാൻ സമയം വെക്കുകയാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഒരാൾ സംഭാവന നൽകാനും സഹായിക്കാനും നൽകാനും ഒരാൾ തയ്യാറായാൽ അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് നന്മയാണ് അയാൾക്ക് ഇതേപോലെ മറ്റൊരു ഹദീസ് ഒരാൾ നൽകിയാൽ അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം പോലും കുറയൂല എന്ന് റസൂലുള്ള ഇനി ഇതിൽ വിശ്വാസമുള്ള ആളുകൾ പൊക്കേ ഇത് നിമിത്തങ്ങൾ പറഞ്ഞ ഹദീസാണ് വിശ്വാസമുള്ള ആളുകൾ പൊക്കെ ആ ഇപ്പൊ വിശ്വാസമൊക്കെ കുറഞ്ഞോ നേരത്തുള്ള വിശ്വാസം ഒന്നും ഇപ്പൊ ഇല്ലല്ല ആ അതായിരത്തിക്കോളി ഒരു രണ്ടായിരം രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹമുള്ള ആളൊന്നും പൊക്ക് വേഗം പൊക്കണേ സമയം കളരുത് വാൽ പറയണത് കൊണ്ട് വേഗം വേഗം ആദ്യം ആദ്യം പൊക്കുന്ന ആളുകൾക്ക് ശേഷം പൊക്കുന്നവരുടെ പ്രതിഫലം കൂടി അള്ളാഹു നൽകി ഇന്നലെ നൽകിയിട്ടുണ്ടാകും ശരി തന്നെയാണ് അതൊന്നും ഇവിടെ ചർച്ചയില്ല കഴിഞ്ഞ മാസത്തെ ഇലക്ട്രിക് ബില്ല് കിട്ടിയെന്ന് പറഞ്ഞ് ഈ മാസം കെട്ടാതിരിക്കോ ഇല്ല ഫോൺ ബില്ല് കിട്ടൂലേ ആ അതൊക്കെ ചെയ്യും അതുകൊണ്ട് ഇന്നലെ കൊടുത്തോ ഇല്ലേ എന്നല്ല ഇത്ര ആളുകൾ രണ്ടായിരം രൂപ ചെറിയ ഒരാൾ ഒരാളുള്ളാഹുവേ നീ റബ്ബേ സ്വീകരിക്കണേറെ ചെയ്ത സമയം കളരുത് രണ്ടായിരം രൂപ ചെറിയൊരു എമൗണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട ഒന്ന് പൊക്കിക്കോളി വലിയ പ്രശ്നമുള്ള എമൗണ്ട് ഒന്നുമില്ല രണ്ടായിരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അതുകൊണ്ട് വേഗം പൊക്കിക്കേണ്ട സമയം കളിയത് വാല് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പിരിവിന് എവിടെ നിൽക്കാറില്ല ഇനി നിൽക്കുന്നില്ല സംഘാടകർക്ക് വേണ്ടി ചോദിച്ചു എന്നുള്ളൂ നിങ്ങൾ തന്നാൽ വളരെ സന്തോഷം കാസർഗോഡിൽ നിന്ന് വന്നു കൊണ്ടോട്ടിയിലെത്തി പ്രസംഗിച്ചു ഇൻഷാല്ല തന്നാൽ വളരെ സന്തോഷം തന്നില്ലേ അതിനേക്കാളും വലിയ സന്തോഷം ഇൻഷാ അല്ല അതുകൊണ്ട് ഒന്ന് പൊക്കിയ വേഗം പൊക്കി ഒരാളായി അലഹദില്ല ഒരാളായി എണ്ണുങ്ങളാണു അലഹമുല്ല രണ്ടാള് മൂന്നാൾ ബാക്കിൽ മഞ്ഞ ആ വളണ്ടറും പൊക്കി നാലാൾ അലഹമ്മില്ല നാലാള് വേഗം പൊക്കി ഒരു നൂറാൾ വേണം നമുക്ക് നൂറാൾ വേണം രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമാണേ വേഗം പൊക്കിക്കോളി അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനാണ് നമ്മുടെ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ സംഘാടകർ അതിന് പുറമെ പരിപാടിക്കും ഭീമമായ ചിലവുണ്ട് അതിനൊക്കെ സഹായിക്കാൻ ഇപ്പോൾ ഞാനിപ്പോൾ പോക്കറ്റിന്നിടത്ത് മൊബൈൽ ഇടേണ്ടി എൻ്റെ പോക്കറ്റിൽ ഉറന്നുമില്ല അതുകൊണ്ട് ഇൻഷാൽ സെദസ്സിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു ഉണ്ട് കഴിഞ്ഞോ ഇത്രയാളുള്ളൂ ഉള്ളൂ ഇല്ല അള്ളാഹു സ്വീകരിക്കട്ടെ കഴിഞ്ഞോ അഞ്ചാളുള്ളൂ പൊടിച്ചോനെ അഞ്ചാളുള്ളൂ നീണ്ടോ വ തആല ഏറ്റെടുത്ത ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു എട്ട് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം എന്നിട്ട് ആലോചിക്കേ കൊടുക്കണോ വേണ്ട എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ നൽകി നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കണമെന്നാണ് സദഖ നൽകിയാൽ ഒരുപാട് രോഗങ്ങൾ നമ്മൾ അറിയാതെ അല്ലാഹു ശമനം നൽകുമെന്ന് ഞാൻ ഞാനെല്ലാ പരിശുദ്ധ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ സംഭാവന ചെയ്ത ആളുകൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ് മരണം വരെ യാതൊരു അസുഖമില്ലാതെ മാരകമായ അസുഖമില്ലാതെ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും കാക്കണേ റബ്ബേ രണ്ടാമതായി രണ്ടാമതായ ഹബീബ് മരണങ്ങളിൽ നിന്ന് നിന്ന് മരിക്കുന്നതിൽ കൊണ്ട് രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ ഈ നൽകുന്ന ആളുകൾക്ക് സലാമത്തായി മരിക്കാനുള്ള തോഫീഖ് നൽകണയല്ല അവരുടെ പറക്കത്ത് കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും നീ തോഫീക്ക് നൽകണയല്ല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത് മൂന്നാമതായി ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപ കൊണ്ടൊരു സാധിച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു തുക കൊണ്ട് നാളെ നരകത്തിൽ ഒരു ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗം നൽകണേ കാര്യം പറയാനുള്ളത് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ മാലാക്കന്മാര് ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദ്

ിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാക്കുമെന്ന് കാണാം അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ ഇനിങ്കിലും ഉണ്ടെങ്കിൽണ്ടോ

മാപ്പ് നൽകിയവൻ ഒരിക്കലും പരാജയപ്പെടൂല ആരാണോ അക്രമിച്ചത് അയാളാണ് പരാജയപ്പെടുക അയാൾക്കാണ് സമുദായത്തിൽ ദുഷ്പേരുണ്ടാവുക അയാൾക്കെതിരെയാണ് ജനങ്ങൾ തിരിയുക നിങ്ങൾ അക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ആളുകൾ തിരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് റസൂല രണ്ടാമത്തേത് ഒരാൾ സ്വതക്കം നൽകാൻ തയ്യാറായാൽ ഒരാൾ ദാനധർമ്മം ചെയ്യാൻ തയ്യാറായാൽ മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറായാൽ അതുകൊണ്ടയാൾ കുടുംബ ബന്ധം ചേർക്കുന്നത് അള്ളാഹുവിൻ്റെ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്ക് കൂടുതൽ നൽകുമെന്ന് മുഹമ്മദ് അള്ളാഹുവേ ഇവർക്കൊക്കെ നീ സാമ്പത്തികമായി ദുനിയാവിലും ആഹ്റത്തിലും പകരം നൽകണയല്ല കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണേ അല്ല ദുനിയാവിൽ അത് കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേയല്ല മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ഒരാൾ ഇറക്കാനും യാചിക്കാനും ചോദിക്കാനും ഇറങ്ങിയാൽ അയാളുടെ പട്ടിണിയ കറ്റാനല്ല പട്ടിണിയെ കറ്റാനുള്ളത് അയാളുടെ കയ്യിലുണ്ട് കൂടുതൽ കൂടുതൽ പിന്നെയും പിന്നെയും യാചിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പാദ്യങ്ങൾ അല്ലാഹു നശിപ്പിക്കുമെന്ന് അപ്പോൾ കൂടുതൽ യാചിക്കാനിറങ്ങിയാൽ ഒരുപക്ഷെ പട്ടിണിയൊക്കെ കടന്ന് ഞിക്കുമെന്നൊക്കെ കുറപ്പായ ആളുകളോട് ചോദിക്കേണ്ടി വരും അങ്ങനെയല്ല വീട്ടിലും കുടുംബത്തിനുമുള്ള എല്ലാ ചിലവുണ്ട് പിന്നെ യാചിക്കാൻ യാചിക്കാനിറങ്ങുക ഒരു മാസത്തേക്കുണ്ടെങ്കിൽ അതാദ്യം തീർക്കുക പിന്നെയല്ലേ മറ്റുള്ളത് യാചിക്കുക ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം ഇറങ്ങുന്ന ആളുകളുടെ സമ്പാദ്യം അള്ളാഹു കുറക്കുമെന്ന് മുഹമ്മദ് ആപ്പിനെ കുറിച്ചാണ് വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് മഹാനായുവിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾ പ്രതികരിക്കരുത് എന്നാണ് അതേ സിദ്ദീഖ് തങ്ങളുടെ ഭാഗത്ത് മറ്റൊരു പ്രശ്നം വരികയാണ് തങ്ങളെ ആയത്തിറക്കുകയാണ് നിങ്ങളിൽപ്പെട്ട ഒരാളും സത്യം ചെയ്യാൻ പാടില്ല എന്താണ് സത്യം ചെയ്യുന്നത് വൽ മുഹാജിരീൻ ീങ്ങളായ ആളുകൾക്ക് ആളുകൾക്ക് കുടുംബക്കാരായ ആളുകൾക്ക് നിങ്ങൾ ഒന്നും എന്ന് സത്യം ചെയ്യരുത് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് അൻഹ നമ്മൾക്കറിയാലോ ഐഷാ ബിവിയെ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ ആയിഷ ആ ആയിഷ ആയിഷ ആരോപണം ആരോപണം ആയിഷിക്കെതിരെപണം അത് സഹിക്കാൻ കഴിഞ്ഞില്ല ആയിഷക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ ഹബീബിനത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്തിനേറെ അതിൽ ചില മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളും പെട്ടുപോയിട്ടുണ്ട് മുനാഫിഗങ്ങളാണ് തുടക്കം കുറിച്ചതെങ്കിലും മുസ്ലിമീങ്ങളായ ചില ആളുകളും മറിയാതെ പെട്ടുപോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് എതിരെ ആരോപണം ഉണ്ടാക്കി അള്ളാഹു ഐഷാ ബി വി നിരപരാധിയാണെന്നുള്ള ആയത്തിറക്കിയപ്പോ മഹാനായ തങ്ങളുടെ ചെലവിലായിരുന്നു മിസ്തഹ ജീവിച്ചിരുന്നത് തങ്ങളുടെ ചെലവിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് സത്യം സത്യം ചെയ്തു ഇനി മേലാൽ ഞാൻ ഒരു ധാന്യമണി പോലും പോലും ഇനി മേലാൽ കഴിഞ്ഞിട്ട് എൻ്റെ മകൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയോ വല്ലാഹി വല്ലാഹി അള്ളാഹുവാണ് സത്യം ഇനി മേലാൽ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് സത്യം ചെയ്തപ്പോ അള്ളാഹു ആയത്തിറക്കുകയാണ് വേണ്ട സിദ്ധിക്കേ വേണ്ട വേണ്ട സിദ്ധിക്കേ വേണ്ട നിങ്ങളുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണെങ്കിലും ചെലവഴിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും സത്യം ചെയ്യല്ല മാപ്പ് നൽകൂല എന്ന് പറയല്ല മാപ്പ് മാപ്പ് നൽകി കാരണം നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങളും അവർക്ക് മാപ്പ് നൽകാൻ തയ്യാറാവണം ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഇവിടെ കൂടിയിരിക്കുന്ന വയസ്സന്മാരായ രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളൊരാൾക്ക് മാപ്പ് നൽകാതെ വാശിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകൾ നമ്മെ പരിഹസിച്ചവർ കളിയാക്കിയവർ ആരോപണം ഉന്നയിച്ച ആളുകൾ അവർക്ക് മാപ്പ് നൽകാതെ വാശിപ്പിടിച്ച് വൈരാഗ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാറില്ലേ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യാറില്ല കണ്ണുകൾ കൊണ്ട് ചെയ്യാറില്ലേ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ല നിങ്ങൾ ഇടപെടരുത് നിങ്ങളുടെ കേൾവിശക്തി ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചിന്ത വരെ നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ എത്ര ഹറാമുകളാണ് കണ്ണിലൂടെ അറിയാതെ കണ്ടത് അറിയാതെ കണ്ടത് കുടുംബത്തിൽ തന്നെ കാണാൻ പാടില്ലാത്തവർ എത്ര ലാഘവത്തോടെയാണ് നമ്മൾ കാണുന്നത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നു ഒരുപാട് ഹറാമുകൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ഈ ഹറാമുകൾക്കൊക്കെ ഹരാമുകൾക്കൊക്കെ നാളെ മാപ്പ് നൽകാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് നൽകാതെ നാളെ കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ സകലമാന പാപങ്ങൾക്കും സകലമാന ദോഷങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് എല്ലാ ജനങ്ങൾക്കും മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാവ് കല്യാണം വിളിക്കാത്ത വീട്ടുകാരുണ്ടാവാം കല്യാണം വിളിക്കാത്ത അയൽവാസികൾ ഉണ്ടാവാ റോഡ് തരാത്ത അയൽവാസികൾ ഉണ്ട് കേസ് ഉണ്ടാവാ ഉണ്ടാവാ കല്യാണത്തിന് പരസ്പരം അടിച്ചും ും തെറ്റിപ്പിരി ആളുകൾ ഉണ്ടാവാ ഞാൻ മാപ്പ് നൽകുകയാണ് കാരണം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണമല്ലോ അള്ളാഹു ചോദിക്കുന്നത് വിട്ടുവച്ച് ചെയ്യണം എന്തിന് ഫിർ അല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പൊറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു പൊറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് മുഹമ്മദ് ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണത് മഹാനായ അനസങ്ങൾ പറയുന്നുണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു അല്ലാ അല്ലാഹുവിൻ്റെ ഹബീബ് എന്താണ് സ്വൽ സ്വഭാവം എന്ന് പറഞ്ഞു പറഞ്ഞാൽ 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 എന്താണ് നബിയെ എന്ന് എന്ന് അപ്പോഴാണ് അലൈഹി വസല്ലമ തങ്ങൾ മറുപടി ഖതഅക നിന്നോട് മോശമായി പെരുമാറുന്ന കുടുംബങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറലാണ് സ്വൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖതഅക ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ ഇങ്ങോട്ട് കല്യാണത്തിന് വരാത്ത ആളുകളുടെ വീട്ടിലേക്കാണ് ആദ്യം നമ്മൾ കല്യാണത്തിന് പോവേണ്ടത് നമ്മെ ക്ഷണിക്കാത്ത ആളുകളെ ആദ്യം ക്ഷണിക്കാൻ നമ്മൾ തയ്യാറാവണം ഇങ്ങോട്ട് വരുന്നവൻ്റെ വീട്ടിലേക്ക് മാത്രം അങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മോടടുപ്പമില്ലാതെ നമ്മോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ തെരഞ്ഞു അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോവേണ്ടത് ഇതാണ് സ്വൽ സ്വഭാവം എന്ന് പറയുന്നത്